ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് രക്തക്കുറവ് പരിഹരിക്കാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഹോം റെമഡി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുള്ളൂ. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു 5 ഇതിലുള്ള ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഒരെണ്ണം മതിയാവും. ധാരാളം ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചെമ്പരത്തി വെച്ചിട്ടുള്ള ചായ നമ്മൾ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഉണക്കമുന്തിരിയാണ്. അത് നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മതിയാവും. ഇനി നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഈ ഉണക്കമുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1 ടീസ്പൂൺ ഉണക്കമുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെമ്പരത്തിയുടെ പൂവ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് 5 ഇതളും നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ 1/2 ഗ്ലാസ് വറ്റുന്ന രീതിയിൽ വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1/2 ഗ്ലാസ് വെള്ളത്തോളം ഇതിൽ വറ്റിയിട്ടുണ്ട്. ഉണക്കമുന്തിരി നന്നായി കുതിർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പൂവിൻ്റെ കംപ്ലീറ്റ് സത്തും ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് മൂടി വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റോളം മൂടി വയ്ക്കുക കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് ചൂട് ആറിയിട്ടുണ്ട്. ഇനി ഈ ഒരു മുന്തിരിയും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഈ ഒരു ഇതളും കൂടിയിട്ട് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം, അതായത് ഈ തിളപ്പിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊരു പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിശ്രിതത്തിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ജ്യൂസ് കറക്റ്റ് 1 ഗ്ലാസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് രാവിലെ ഭക്ഷണ ശേഷവും അതേപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് കേട്ടോ. ഒരു ദിവസം 2 തവണ നിങ്ങൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ രക്തക്കുറവിൻ്റെ പ്രശ്നമുണ്ട്, ഹീമോഗ്ലോബിൻ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് 21 ദിവസം രാവിലെയും വൈകിട്ടും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ മൻസഗ്ബ് സൈനിങ് ഓഫ്.